നമ്മുടെ പഴയതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചും അതിനെക്കുറിച്ച് പരിഹസിച്ചും നമ്മുടെ സ്വന്തക്കാർ പോലും നമ്മളെ കുത്തിമുറിവേൽപ്പിക്കാറുണ്ടെങ്കിലും കർത്താവ് ഒരിക്കലും നമ്മുടെ പാസ്റ്റിലേക്ക് നോക്കാറില്ല. നമ്മൾ ഇന്ന് എന്താണോ എന്ന് മാത്രമേ കർത്താവ് പരിശോധിക്കാറുള്ളൂ. ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പാപി അല്ലാഞ്ഞിട്ടോ നമുക്ക് അത് കിട്ടാനുള്ള യോഗ്യത കൊണ്ടോ ഒന്നുമല്ല. ഇന്ന് വരെയും നമ്മൾ ചെയ്ത പാപങ്ങൾ കൊണ്ട് മലിനമായ നമ്മുടെ ജീവിതം വെച്ച് നോക്കിയ കർത്താവ് തന്നേക്കുന്ന ഈ അനുഗ്രഹങ്ങളൊന്നും സ്വീകരിക്കാൻ ഒരു യോഗ്യതയും നമുക്കിന്നുമില്ല. പക്ഷേ കർത്താവ് തന്ന കരുണയാണ് ഈ ജീവിതം എന്നൊന്നും തിരിച്ചറിയാതെ ഈ ജീവിതം നഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പരാതി പറയാറുണ്ട്. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവന് ഉള്ളതുകൂടി എടുക്കപ്പെടുമെന്നാണല്ലോ. നമ്മളൊക്കെ പരാതി പറയുമ്പം ചിലപ്പോൾ കർത്താവ് ചിലതൊക്കെ എടുക്കും. അതിലൂടെ കർത്താവ് നമുക്ക് കരുണയാണ് ചൊരിഞ്ഞതെന്നും നമുക്ക് എത്ര അനുഗ്രഹം കിട്ടിയെന്ന് കർത്താവിനെ കൂടുതൽ അറിയാനും വേണ്ടിയാണ് ചില നഷ്ടങ്ങളൊക്കെ വരുത്തുന്നത്. ഇങ്ങനെ ചില നഷ്ടങ്ങളിലൂടെയാണെങ്കിലും കർത്താവിൻ്റെ കരുണയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നഷ്ടങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയെ മനസ്സിലാക്കാനാണ് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയിലൂടെ വിശദീകരിക്കാം. You are listening to Heavenly Voice from Charis Youth.